ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരി എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിനും സാക്ഷ്യത്തിനും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്ഥിരമായി ഈ പഠന പരമ്പര കേൾക്കുന്നവർക്ക് തുടർച്ചയോടെ സൂക്ഷ്മമായി വേദവാക്യങ്ങളെ ഞാൻ പറയുന്നതിലും ഉപരിയായി അപഗ്രഥിക്കുവാൻ കഴിയുന്നുണ്ടെന്ന് ദൈവനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ പുതിയ എപ്പിസോഡിൽ 19-ാം സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങളാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. സങ്കീർത്തന പഠനത്തിൻ്റെ ആമുഖ ഭാഗങ്ങളിലൊക്കെ സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേകമായ വാക്കുകളെപ്പറ്റിയും എഴുത്തുകാരെപ്പറ്റിയുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓരോ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിലും സംഗീത പ്രമാണിക്ക് എന്ന വാക്യം ചേർത്തിരിക്കുന്നതിനെപ്പറ്റിയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില പ്രത്യേക രാഗങ്ങളിൽ ആ സങ്കീർത്തനം പാടുന്നു എന്നുള്ളത് വിവിധങ്ങളായ സാഹചര്യങ്ങളോട് ബന്ധപ്പെടുത്തി വിവിധങ്ങളായ ഉത്സവങ്ങളോട് ആഘോഷങ്ങളോട് മനോനിലകളോട് ബന്ധപ്പെടുത്തി ആ സങ്കീർത്തനം പാടുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമാണെന്നും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സന്തോഷ സമയത്തും സന്താപ സമയത്തും ഉത്സവ സമയത്തും ഉപയോഗിക്കുന്ന രാഗങ്ങൾക്ക് താളങ്ങൾക്ക് വ്യത്യസ്തതയുള്ളതുപോലെ ഓരോ സാഹചര്യങ്ങളിലും പാടുന്ന സങ്കീർത്തനങ്ങൾക്കും രാഗവ്യത്യാസങ്ങളുണ്ട്. താളത്തോടും രാഗത്തോടും ലയത്തോടും കൂടി സംഗീതോപകരണങ്ങളുടെ സഹായത്തോടുകൂടി യഹൂദ ആരാധനയിൽ പാടിയിരുന്ന സങ്കീർത്തനങ്ങൾ അത് പുതിയ നിയമ കാലഘട്ടത്തിലും ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചു വരുന്നു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, അനേകായിരങ്ങൾ പഠനത്തിനു വേണ്ടി ഈ പുസ്തകം വായിച്ചും ധ്യാനിച്ചും പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സംഗീത പ്രമാണിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, അതൊരു വലിയ സമർപ്പണമാണ്, ഒരു ഡെഡിക്കേഷനാണ്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ആരാധിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമർപ്പണമെല്ലാം ദൈവനാമത്തിലാണ്, ദൈവത്തിന് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ സംഗീതവും ആരാധനയും ഒക്കെ എല്ലാത്തിൻ്റെയും പ്രമാണിയായ ദൈവത്തിന് വേണ്ടിയാണ്. അപ്പോൾ സംഗീതം സംഗീതത്തിൻ്റെ പ്രമാണിയായ ദൈവത്തിന് വേണ്ടിയാണ്, ആരാധന ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു പ്രയോഗം പോലും ഒരു വലിയ സമർപ്പണമാണ്, ഒരു വലിയ ആഹ്വാനമാണ്. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനം 19-ാം സങ്കീർത്തനം ധ്യാനത്തിന് വേണ്ടി നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നു. 19-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. സംഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കുവാനുമില്ല. ഭൂമിയിലെല്ലായിടത്തും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചൊല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ പല സങ്കീർത്തനങ്ങളിലെയും പോലെ എന്തൊരു കാവ്യഭംഗിയാണ് നമുക്ക് ദർശിക്കാൻ പറ്റുന്നത്. നമ്മൾ ലോകത്തിൽ കണ്ട വലിയ സാഹിത്യകാരന്മാരെക്കാളും വലിയ പണ്ഡിതന്മാരെക്കാളും ഒക്കെ ഹൃദ്യമായി പ്രപഞ്ചത്തെപ്പറ്റി, ചുറ്റുവട്ടങ്ങളെപ്പറ്റി, ആകാശത്തെപ്പറ്റി, പകലിനെപ്പറ്റി, രാത്രിയെപ്പറ്റി, വാക്കുകളെപ്പറ്റി ഹൃദ്യമായൊരു വ്യാഖ്യാനമാണ് അവിടെ നൽകുന്നത്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം വെളിവാകുകയാണ്. പഴയകാലത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മാതാപിതാക്കൾ പറയും, സന്ധ്യയൊക്കെയായി കഴിയുമ്പോഴത്തേക്ക്
കിളികളും മൃഗജാലങ്ങളും ഒക്കെ അതതിൻ്റെ കൂട്ടിപ്പോകും. ആ സമയത്ത് വരുന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പറയും, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നേരം വിളിക്കുമ്പോൾ, കളകൂജനം കേൾക്കുമ്പോൾ നമ്മൾ പറയും, ദൈവത്തെ സ്തുതിക്കുകയാണ്. പണ്ടുള്ളവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാടി, നമ്മൾ പാടാറുണ്ട്, മനമേ പക്ഷേ ഗണങ്ങളുണർന്നിത പാട്ടുകൾ പാടുന്നു. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാ. അതുപോലെ സഹോദര, നീയും എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കണം. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത പാട്ടുകൾ പാടുന്നു. അപ്പം പക്ഷി വർഗങ്ങൾ അല്ലെങ്കിൽ സസ്യലതാദികൾ, അവ ശബ്ദം പുറപ്പെടുവിക്കുന്നത്, അവയിലിടയിലൂടെ കാറ്റുകൾ പുറപ്പെടുവിക്കുമ്പോൾ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്, അത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പാട്ടുകളുടെയും ധ്യാനങ്ങളുടെയും ഒക്കെ ഒരു അടിത്തറയായി ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളെ നമുക്ക് കാണാം. ഇതിലെ ഓരോ വാക്യങ്ങളും നമുക്ക് ധ്യാനാത്മകമാക്കാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറയുമ്പോൾ, ആകാശത്തെക്കുറിച്ച് ഇന്നും നമ്മൾക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. ഹൈന്ദവ പാരമ്പര്യത്തിൽ മുകളിലും താഴെയുമായി 17-14 ലോകങ്ങളുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ കാണുന്നത് മാത്രമല്ല ലോകങ്ങൾ. നമ്മൾ കഴിഞ്ഞ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രപഞ്ചത്തിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, ചിഹ്നഗ്രഹങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റിയിട്ടില്ല. വാൽ നക്ഷത്രങ്ങളുണ്ട്, ചെറുതും വലുതുമായ നക്ഷത്രങ്ങളുണ്ട്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. പണ്ടുള്ളൊരു ചൊല്ല, അതായത് ഒരു മനുഷ്യനെക്കുറിച്ച് വർണ്ണിക്കാൻ പറ്റാതെ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, വാക്കുകളില്ലാതെ വരുമ്പോൾ ആകാശത്തെ ഒരു വലിയ കടലാസാക്കി, സമുദ്രത്തിലെ വെള്ളത്തെ മഷിയാക്കി, ലോകത്തുള്ള എല്ലാ ചെറിയ കൊമ്പുകളെയും മരക്കൊമ്പുകളെയും എഴുത്താണിയാക്കി, എഴുതിയാൽ പോലും അങ്ങയെക്കുറിച്ച് വർണ്ണിച്ച് തീരാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ ഇത് പിൽക്കാലത്ത് പലരും മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, അങ്ങയെക്കുറിച്ച് വർണ്ണിക്കാൻ പറ്റത്തില്ല. പക്ഷേ സർവശക്തൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതിന് ആദ്യകാലത്തെ ആളുകൾ, പണ്ടുള്ള മുതിർന്നവർ പറഞ്ഞിരുന്ന പഴയകാലത്തെ ഒരു സൂക്തവാക്യമാണ്. അതിനെ ഇന്ന് നെഗറ്റീവായിട്ട് വ്യാഖ്യാനിച്ച് മറ്റ് പല രീതിയിലും പലരും മാറ്റിയിട്ടുണ്ട്. ഓർത്തോണം, ആകാശത്തെ ഒരു വലിയ പരവതാനിയാക്കി, ഒരു വലിയ പേപ്പറാക്കി, സമുദ്രത്തിലെ എല്ലാ 7 കടലിലെയും മഹാകടലിലെയും ചെറുതും വലുതുമായ ജലാശയങ്ങളിലെയും മൊത്തം വെള്ളത്തെ മഷിയാക്കി, തരിലതകളുടെ വൃക്ഷലതാദികളുടെ എല്ലാം കൊമ്പുകളെ എഴുത്താണിയാക്കി, എഴുതിയാൽ പോലും തീരത്തില്ല. ഇവിടെ പറയുകയാണ്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം എത്രമാത്രമാണ്, ആർക്ക് വർണ്ണിക്കാൻ പറ്റും? സ്വർഗഭാഗ്യം എത്രയോ ഭാഗ്യം, ആർക്ക് വർണ്ണിക്കാം? ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറയുമ്പോൾ, ഓർത്തോണം, ആകാശത്തു നിന്ന് നമ്മൾക്ക് കിട്ടുന്ന സൂര്യപ്രകാശം, ചന്ദ്രൻ്റെ വെളിച്ചം, മഴ, മിന്നൽ, ഇടി, ഈ പ്രതിഭാസങ്ങളൊക്കെ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മുൻ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ ചില ഭാഗങ്ങളിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആദ്യകാലത്തെ ആൾക്കാർക്ക് ഭയവും വിറയലും ഉണ്ടായിരുന്നു, പ്രപഞ്ച ശക്തികളെയൊക്കെ ആരാധിച്ചിരുന്നു. മനുഷ്യൻ്റെ ആരാധനയുടെ ചരിത്രം പരിശോധിച്ചു പോയാൽ, ഗോത്രവർഗങ്ങളെ, സംസ്കാരങ്ങൾ പരിശോധിച്ചു പോയാൽ, മനുഷ്യൻ ആദ്യം ആരാധിച്ചിരുന്നത് പ്രപഞ്ച ശക്തികളെയായിരുന്നു. അവന് ഭയമുള്ളതിനെ മൊത്തം ആരാധിച്ചു, സൂര്യനെ ആരാധിച്ചു, ചന്ദ്രനെ ആരാധിച്ചു, മഴയെ ആരാധിച്ചു, മിന്നലിനെ ആരാധിച്ചു, ഇടിമിന്നലിനെ ആരാധിച്ചു, മുഴക്കത്തെ ആരാധിച്ചു, അങ്ങനെ എല്ലാത്തിനെയും ആരാധിച്ചു. അതിനൊക്കെ ഒരു ദൈവിക ശക്തി കൊടുത്തു. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് എത്തിപ്പെടാൻ പറ്റാത്തതൊക്കെ ദൈവികമാണെന്ന് ചിന്തിച്ചു. ഇന്ന് കാലം കഴിയുന്തോറും ഓരോന്നിന് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മഴ പെയ്യുന്നു, എങ്ങനെ മിന്നലുണ്ടാകുന്നു, എങ്ങനെ ഇടി വെട്ടുന്നു, സൂര്യൻ്റെ പ്രകാശത്തിന് പോലും മനുഷ്യന് നായുസ് നിശ്ചയിച്ചേക്കുക, ഹൈഡ്രജൻ ഹീലിയമാകുന്ന പ്രതിഭാസത്തിലൂടെ ചൂടും വെളിച്ചവും ഉണ്ടാകുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. ഈ പ്രതിഭാസം കുറേ കഴിയുമ്പോഴത്തേക്ക് അതിനവസാനമുണ്ടാകുമെന്ന് പറയുകയാണ്. നക്ഷത്രങ്ങളെക്കുറിച്ച്, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം എന്നും നിലനിൽക്കുന്നതാണെന്ന് പഠിപ്പിച്ച സാഹചര്യത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യക്കാരൻ ചന്ദ്രശേഖരൻ പരിധി പോലും നിശ്ചയിച്ചു. അതായത് നക്ഷത്രങ്ങൾക്ക് പോലും ഒരു കാലമുണ്ട്. കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് പ്രകാശിച്ച് പ്രകാശിച്ച് അതുപോലും ഒരു ഗർത്തമായിട്ട് മാറും.
പ്രകാശഗർത്തമായിട്ട് മാറും. അതിനെ വൈറ്റ് ഡാർഫ്സ് എന്ന് പറയുന്നത്, വെള്ളക്കുള്ളന്മാർ എന്ന് പറയുന്നത്. ആ ഒരു തലത്തിലേക്കും പഠിപ്പിച്ചെത്തിയിരിക്കുകയാണ്. ശാസ്ത്രങ്ങൾ എത്രമാത്രം വളർന്നിട്ടുണ്ടെങ്കിലും, പഠനങ്ങൾ എത്രമാത്രം വികസിച്ചിട്ടുണ്ടെങ്കിലും, ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മളെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. അല്ലയോ സഹോദര സഹോദരി, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ നീ എന്തെടുത്തോണ്ടിരിക്കുക? നിനക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാൻ സമയമുണ്ടോ? ആകാശത്തിന് ജീവനില്ല. ജീവനുള്ള വസ്തുവല്ല ആകാശം എന്ന് പറയുന്നത്. ആകാശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജീവിയല്ല, ഏതെങ്കിലും ഒരു പ്രത്യേകമായ സംഗതിയല്ല, അതൊരു വിശാലമായ സംഗതി. അതിലൊരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, വർണ്ണിക്കാവുന്നതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തോണം, ജീവനില്ലാത്ത ആകാശം ദൈവത്തെ വർണ്ണിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ എന്തെടുത്തോണ്ടിരിക്കുക? നമുക്ക് ദൈവത്തെ വർണ്ണിക്കാൻ പറ്റുന്നുണ്ട്. ആകാശം ദൈവത്തെ വർണ്ണിക്കുന്നത് അതിന് നാവിലൂടെയല്ല, കൈകളിലൂടെയല്ല, കാലുകളിലൂടെയല്ല, ബുദ്ധിയിലൂടെയല്ല. ബുദ്ധിയും ശക്തിയും ഇല്ലാത്ത ആകാശം ദൈവത്തെ വർണ്ണിക്കുന്നു എന്ന് പറയുമ്പോൾ, ബുദ്ധിയും ശക്തിയുമുള്ള ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നമ്മൾ എന്തെടുത്തോണ്ടിരിക്കുക? നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദൈവം മഹത്വത്തെ വർണ്ണിക്കാൻ ഒരുവനും പറ്റത്തില്ല. ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കണമെന്നുണ്ടെങ്കിൽ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നത് അതിൻ്റെ സൃഷ്ടിപ്പിലൂടെയാണ്, അതിൻ്റെ പ്രതിഭാസങ്ങളിലൂടെയാണ്. മനുഷ്യനെക്കുറിച്ചും പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യനൊരു വലിയ പ്രതിഭാസമാകട്ടെ, കൂടുതൽ ശബ്ദകോലാഹലമൊന്നും വേണ്ട ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാൻ. ആകാശത്തിന് അതിൻ്റെ സനാതനമായ പ്രവൃത്തിയിലൂടെ, സാധാരണയുള്ള പ്രവൃത്തിയിലൂടെ ആ സൃഷ്ടിക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാൻ സാധിക്കണം. ഒരു രീതിയിൽ പറഞ്ഞാൽ ആകാശമൊക്കെ അപരിമേയമാണെന്ന് തോന്നിയാലും ആകാശത്തേക്കാൾ മഹത്വമേറിയ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. ദൈവം ആകാശത്തിന് തൻ്റെ രൂപം കൊടുത്തില്ല, ഒരു ജീവജാലങ്ങൾക്കും രൂപം കൊടുത്തില്ല, മനുഷ്യനെ മാത്രമേ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയിട്ടുള്ളൂ. ആകാശത്തെ നോക്കി ദൈവത്തിൻ്റെ മഹത്വ വർണ്ണന നടത്തുമ്പോൾ നടന്നുപോകുന്ന മനുഷ്യനെ കണ്ടാലും ദൈവനാമം മഹത്വപ്പെടാനിടയാകണം. ഇന്ന് ദൈവനാമം മനുഷ്യനിലൂടെ ദുഷിക്കപ്പെടുകയാണ്, ദൈവത്തെ അറിയാതെ പോകുകയാണ്, പരസ്പരം സ്നേഹമില്ലാതെ പോകുകയാണ്, കരുതലില്ലാതെ പോകുകയാണ്, തണലില്ലാതെ പോകുകയാണ്. വെട്ടുന്നവനും തരിച്ചൂടകറ്റും, ഇറുപ്പവനും മലഗന്ധമേകും എന്നുള്ളൊരു പാടിയെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതം എന്ന ഏത് തലത്തിലേക്ക് പോയി? പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഓർക്കാം. ഇന്നോർത്തോണം, നാവിന് ചലനമില്ലാതെ, ആരോഗ്യമില്ലാതെ, ബലമില്ലാതെ, ക്ഷീണാവസ്ഥയിൽ നമ്മൾ വീണുപോയിട്ടുണ്ടെങ്കിലും നമുക്കും നമ്മുടെ ശരീരം കൊണ്ട്, സൃഷ്ടിപ്പ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും, മഹത്വത്തെ വർണ്ണിക്കാൻ പറ്റും. കഴിഞ്ഞ കാലങ്ങളിൽ വേണ്ട രീതിയിൽ വർണ്ണിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല ദൈവത്തെ. അതെ, എന്നെക്കൊണ്ടോ നിന്നെക്കൊണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണമായിട്ട് വർണ്ണിക്കാനൊന്നും പറ്റത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്, ഡിവൈൻ ഗ്രേസ് എന്ന് പറയുന്നത്, ഗ്ലോറി എന്ന് പറയുന്നത് വലുതാണ്. അതിനെ നേരിട്ട് കാണാൻ പോലും ആർക്കും പറ്റത്തില്ല. ദൂതന്മാർ പോലും നേരെ നിൽക്കത്തില്ല. നിർമ്മലന്മാർക്ക് പോലും അതിൻ്റെ പരിശുദ്ധി, വിശുദ്ധിയെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആർക്കും അടുത്തുകൂടാൻ പറ്റാത്ത വലിയ പ്രകാശത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ആ മഹത്വം നമ്മൾ വർണ്ണിച്ചേ പറ്റത്തുള്ളൂ, വർണ്ണിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഓർത്തോണം, ദൈവം തന്ന അധരങ്ങളുണ്ട്. പാട്ടുകാരൻ അതിൻ്റെ ആ ഒരു അൾട്ടിമേറ്റ് ലെവലിലേക്ക് ചിന്തിച്ച് പാടി, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ നാവുകൾ പോരാ, നന്ദി ചൊല്ലി തീരുവാനേ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ. എത്ര ആഴമായിട്ടാ പാട്ട് പോകുന്നത്! ദൈവസ്നേഹം വർണ്ണിക്കാൻ ഈ ജീവിതം കൊണ്ടുപോലും പറ്റത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. സാധാരണയായി ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പല പാരമ്പര്യങ്ങളിലും ദൈവശക്തിയെക്കുറിച്ച് പറയാറുണ്ട്. ഇടിമുഴക്കമുണ്ടാക്കുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, അദൃശ്യനാകുന്ന, യുദ്ധം ചെയ്യുന്ന, ജീവിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയാറുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്.
ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന, ഒന്ന് കരഞ്ഞാൽ ഓമനിക്കുന്ന വലിയ സ്നേഹം. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചെന്നരികിലെത്തും. എത്ര ഹൃദ്യമായ പാട്ടുകളാണ്! ഞാനതിൻ്റെ ചുരുക്കം മാത്രമേ പാടുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾ സ്വയമായിട്ട് ആലപിക്കണം, മനസ്സുകൊണ്ട് ആലപിക്കണം. ആകാശം പാടുന്ന പാട്ടുകളൊക്കെ ഇടയ്ക്കൊന്ന് കേൾക്കണം. ചിലപ്പോൾ നിങ്ങൾ കേൾക്കത്തില്ല, ചില മനുഷ്യരുണ്ട്, അവർ സന്യാസിമാരാകാം, എഴുത്തുകാരാകാം, ചിലപ്പോൾ നമുക്ക് തോന്നുമ്പോളെ വിഷാദ രോഗികളാകാം. അവരിങ്ങനെ നടക്കുക, ചിലപ്പോൾ നമുക്ക് തോന്നും ലക്ഷ്യമില്ലാതെ നടക്കുക. ചില മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഓർത്തോണം. ചില ശാസ്ത്രജ്ഞന്മാർ, വാനനിരീക്ഷകർ, പക്ഷി നിരീക്ഷകർ, വനത്തെക്കുറിച്ച് പഠിക്കുന്നവർ, ഇവരൊക്കെ ഇങ്ങനെ നടക്കും. ആരും കേൾക്കാത്ത ചില മഹത്വ ദർശനങ്ങളെ കാണുക, ഒരുപക്ഷെ ആത്മീയമായിട്ടുള്ള തലത്തിൽ മാത്രമല്ല, ആരും കാണാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, ടെലസ്കോപ്പുമായി നടക്കുന്നവർ, അവർക്ക് ചില കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഇത്തരത്തിൽ സമർപ്പിതരായി ജീവിക്കുന്ന ജീവിതം ഒഴിഞ്ഞുവെച്ച ചില ആൾക്കാരുണ്ട്. നമ്മൾ ഓർത്തോണം, ഒരു കാലത്ത് മതത്തെയും ശാസ്ത്രത്തെയൊക്കെ മാറ്റി നിർത്തി ദാവീദ് പാടി ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന്. ആ വർണ്ണനകളെ കാണുവാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെട്ട, ശാസ്ത്രീയ രഹസ്യങ്ങൾ തേടിപ്പോയ മഹാനുഭാവന്മാരുണ്ട്, രഹസ്യങ്ങൾ തേടിപ്പോയവരുണ്ട്, കാഴ്ചകൾ കണ്ടവരുണ്ട്, ആരുടെ മുൻപിൽ പ്രകടമാക്കാതെ കടന്നിരുന്ന പലതും കണ്ടുപിടിച്ചവരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഓർത്തോണം. ദൈവത്തിൻ്റെ മഹത്വത്തെ ആകാശം വർണ്ണിക്കുന്നത് കണ്ടവരാണത്. ഉൽക്കകൾ കണ്ടുപിടിച്ചവരുണ്ട്, ആകാശങ്ങളിലൂടെ പറക്കുവാൻ തക്കവണ്ണമുള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സൂപ്പർസോണിക് വിമാനങ്ങളും കണ്ടുപിടിച്ചവരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിച്ചോണം, ഇത്തരത്തിലുള്ള അനേകം മനുഷ്യരുടെ സമർപ്പണം കൂടിയാണ് ഈ മഹത്വ വർണ്ണ എന്ന് പറയുന്നത്. അതിനെയൊന്നും നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ല, മതാന്തത ബാധിച്ച് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടും കാര്യമില്ല. ഞാനൊരു കാര്യം ചിന്തിക്കാറുണ്ട്, ഈ മതങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പറയുന്നത് പലപ്പോഴും ഒരു കാര്യമാണ്. കാരണം ഒരുപക്ഷെ ഈ ശാസ്ത്രീയ സത്യങ്ങൾ കണ്ടുപിടിച്ചത്, ഇന്ന് പലപ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട്, പല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുമ്പോൾ അത് ഞങ്ങളുടെ ബൈബിളിലുണ്ട്, ഖുറാനിലുണ്ട്, വേദങ്ങളിലും ഉപനിഷത്തുകളിലുമുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മറ്റ് ചിലർ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. പ്രിയമുള്ളവരെ, അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എടുത്താൽ മതി. അന്നത്തെ കാലത്തും മനുഷ്യനങ്ങനെ ചിന്തിക്കാൻ പറ്റിയല്ലോ. നമ്മൾ ഓർക്കും ഇന്ന് മാത്രമേ ഉള്ളൂ ഈ മനുഷ്യരെന്ന് പറയുന്നത്, ഇന്ന് മാത്രമേ ബുദ്ധിമാന്മാരുള്ളൂ, ഇന്ന് മാത്രമേ ബുദ്ധിമാന്മാരുള്ളൂ, ഇപ്പോഴുള്ളവരെ വിവരമുള്ളവരുള്ളൂ, ഇപ്പോഴുള്ളവരെ ശക്തിയുള്ളവരുള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതൊക്കെ അന്നൊരു പക്ഷേ പ്രാവർത്തികമാക്കി കാണത്തില്ല, നേരിട്ട് അനുഭവിക്കാൻ പറ്റി കാണത്തില്ല, ഒരു പക്ഷേ പ്രകടനാത്മകമാക്കി മാറ്റാൻ പറ്റത്തില്ല, കാണത്തില്ല. പക്ഷേ അന്നും ചിന്തിച്ചു, ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു വിമാനം 1903 റൈറ്റ് സഹോദരന്മാർ വിമാനം പറപ്പിച്ചു എന്ന് വെച്ചാൽ 1903 അല്ലെങ്കിൽ 1850 ശേഷം ജനിച്ച റൈറ്റ് സഹോദരന്മാരുടെ പെട്ടെന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങളായി പറക്കണമെന്ന് ആഗ്രഹിച്ചവരുടെ എല്ലാം ഒരു സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ പുതിയ നിയമങ്ങളും പുതിയ വ്യാഖ്യാനങ്ങളും ആയിരക്കണക്കായിട്ടുള്ള മനുഷ്യരുടെ കണ്ടുപിടുത്തങ്ങളുടെ തുടർച്ചകളാണ്. നമ്മൾ നാഗരിക സംസ്കാരത്തെക്കുറിച്ച് പഠിക്കണം, സിന്ധു നദീതട സംസ്കാരം, ദ്രാവിഡ സംസ്കൃതികൾ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിൽ തന്നെ നല്ല ഓടകളും കട്ട കൊണ്ട് കെട്ടിയ വീടുകളും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മൾ ഒരു കാര്യം ഓർത്തോണം, ഇന്ന് വലിയ റോഡുകൾ പണിയുന്നു, വലിയ കെട്ടിടങ്ങൾ പണിയുന്നു, നല്ല റോഡ് പണിഞ്ഞിട്ടൊരു നല്ല ഓട പോലും പണിയാൻ തക്കവണ്ണം സാധിക്കാത്ത സംസ്കൃതി ജീവിക്കുക നമ്മൾ. റോഡ് പണിഞ്ഞതിന് ശേഷം ഉടനെ വെട്ടിക്കുഴിക്കുക, നമ്മൾ വെട്ടിത്തകർക്കുക. അപ്പം 3000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവൻ്റെ ബുദ്ധി എത്രമാത്രമാണെന്ന് ഓർത്തോണം. വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം, ഭവനത്തിന് ശക്തി കിട്ടുവാൻ തക്കവണ്ണം അവരെന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഈ സമൂഹത്തിൽ പരസ്പരം പോരടിക്കുന്നവരായിട്ട് മാറരുത്, തർക്കമുണ്ടാക്കുന്നവരായിട്ട് മാറരുത്. കാരണം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതിനെയൊക്കെ ഉൾക്കൊള്ളണം. ഒരുവൻ അങ്ങനെ പറഞ്ഞു, ഒരു സ്വാമി പ്രസംഗിച്ചു, ഒരു പുരോഹിതൻ പ്രസംഗിച്ചു, ഒരു മുസ്ലിയാർ പറഞ്ഞു, അതുകൊണ്ട് അതിനെ അന്ധവിശ്വാസമായിട്ടൊന്നും എടുക്കണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തോണം, പ്രിയമുള്ളവരെ, മതവും ശാസ്ത്രവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു കട്ടിലിൻ്റെ കാലുകൾ പോലെ, ഒരു ഡിസ്കിൻ്റെ കാലുകൾ പോലെ,
അല്ലെങ്കിൽ മനുഷ്യൻ്റെ രണ്ട് കാലുകൾ പോലെ. മതം മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞാൽ മുടന്തിയ കാലം. ശാസ്ത്രം മാത്രം മതി എന്ന് പറഞ്ഞാൽ അതും മുടന്തിയ കാലം. ഞാൻ പറഞ്ഞു വരുന്നത്, ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നുവെന്ന് പറയുമ്പോൾ കാലാകാലങ്ങളായി ആകാശത്തെപ്പറ്റിയും പ്രപഞ്ചത്തെപ്പറ്റിയും ദർശനം കണ്ട ദർശകന്മാരുടെ വാക്കുകൾ അതിൻ്റെ ഭാഗമാണ്, എഴുത്തുകാരുടെ വാക്കുകൾ അതിൻ്റെ ഭാഗമാണ്. മേഘസന്ദേശം, മയൂര സന്ദേശം പോലെയുള്ള പുസ്തകങ്ങൾ എഴുതിയ, കാവ്യങ്ങൾ എഴുതിയ കാളിദാസനെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ അതിൻ്റെ പ്രകടനാത്മക ഭാവമാണ്. ടെലസ്കോപ്പും മറ്റും കണ്ടുപിടിച്ച ഗലീലിയോയെ പോലെയുള്ളവരുടെ അനേക നാളത്തെ പരിശ്രമങ്ങൾ അതിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ സലീം അലിയെ പോലെയുള്ള പക്ഷി നിരീക്ഷകരുടെ, അതേപോലെയുള്ള മറ്റു വാന നിരീക്ഷകരുടെ, വനാന്തർ ഭാഗങ്ങളിൽ സന്ദർശിക്കുവാൻ പോയവരുടെ, കുന്നുകളുടെയും മലകളുടെയും മുകളിൽ കയറിയിരുന്നു കൊണ്ട് അത് പഠിക്കുവാൻ പോയിട്ടുള്ളവരുടെ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ആ മഹത്വവർണ്ണയെ കാണുവാൻ വേണ്ടിയാണ്. ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആകാശം വർണ്ണിക്കുന്ന ദൈവത്തിൻ്റെ ഈശ്വര മഹത്വത്തെ കാണുവാനുള്ളതാണ്. ഇനിയും ഒരുപാട് മഹത്വവർണ്ണകൾ നമ്മൾ കാണാനുണ്ട്, ഇനിയും വെളിപ്പെടുത്തി കൊടുക്കും. 76 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന ഹാലിയുടെ വാൽ നക്ഷത്രത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, 100 ആണ്ടുകൾക്കിടയിൽ 18 ആണ്ടുകൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളുടെ പ്രതിഭാസം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യൻ്റെ ചലനങ്ങൾ ചന്ദ്രൻ്റെ ചലനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ചൊവ്വയിലേക്ക് വരെ യാത്ര ചെയ്യുവാനുള്ള പേടകങ്ങൾ ഇന്നൊരുക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവർ ഇതെല്ലാം ഓർത്തോണം. ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള, ദൈവം ബുദ്ധി കൊടുത്തിട്ടുള്ള, ദൈവം എടുത്തുപയോഗിക്കുന്ന ചില മനുഷ്യരുടെ ചില കാര്യങ്ങളാണ്, ദൈവം വർണ്ണിക്കുന്ന വർണ്ണകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ചില യാത്രകളാണ്. അത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കണം. സമയ ചുരുക്കം കൊണ്ട് ഞാൻ ആ ഭാഗത്തിന് അടിവരയിടുകയാണ്. നമുക്ക് ചേർന്ന് പാടാം. വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചമാം യഹോവയേ സ്തുതിക്കേണമാവൻ ജനം. വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചമാം യഹോവയേ സ്തുതിക്കേണമാവൻ ജനം. വെളിച്ചമെന്ന പ്രതിഭാസം, ആ വിളങ്ങുന്ന ആ സമയത്ത് ഇതിനെയൊക്കെ വേണ്ടിയൊക്കെ വെളിച്ചം നൽകുന്ന, പ്രകാശം നൽകുന്ന, നമ്മളുടെ ബുദ്ധി ഉദ്ദീപിപ്പിക്കുന്ന ആ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. പ്രിയമുള്ളവരെ, ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ഏത് വ്യവസ്ഥയിലേക്ക് പോയാലും ശരി, ഒരു ദൈവ ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇതിൻ്റെയൊക്കെ നമ്മൾ ഈ കണ്ടുപിടിക്കാനൊക്കെ ഓടുന്നു. പ്രത്യേകിച്ച് ആധുനിക രീതിയിലുള്ള ശാസ്ത്രീയ മാർഗത്തെ മാത്രം കരുതുന്നവരോട് ഒരു കാര്യം പറയാനുള്ള, ഒരു കാര്യം ഓർത്തോണം, നമ്മളിതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഓടുന്നത്. പുതിയ പുതിയ ഉപകരണങ്ങളുമായിട്ട് ഇതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഓടുന്നത്. പക്ഷേ ഇതിനെയൊക്കെ ചിട്ടപ്പെടുത്തിയ ഒരു ശക്തിയില്ലേ? ഇതിനെയൊക്കെ രൂപപ്പെടുത്തിയ ഒരു ശക്തിയില്ലേ? കണ്ടുപിടിക്കാൻ ഇത്ര പ്രയാസം, അപ്പം സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമായിരിക്കും? പ്രത്യേകിച്ച് കൊണാർക്കിലെ സൂര്യക്ഷേത്രം കാണുമ്പോൾ, അയ്യോ ഇതെത്ര, ഇത് ഇങ്ങനെ നിർമ്മിച്ചു എന്ന് ഇപ്പോഴും നമ്മൾ അത്ഭുതം കൂറുകയാണ്. അങ്കാർവത്തെന്ന് പറയുന്ന കംബോഡിയയിലെ ക്ഷേത്രം കാണുമ്പോൾ, ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിതി എങ്ങനെയുണ്ടാക്കി, ഇത്രയേറെ ടൺ കണക്കിന് ഭാരമുള്ള വസ്തു എങ്ങനെ മേളിലെത്തിച്ചു, ഇതാരെക്കൊണ്ട് സാധിച്ചു, നമ്മൾ ചിന്തിക്കാറില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു ഒറിജിനുണ്ട്. അപ്പോൾ നമ്മളറിയാതെ നമ്മളുടെ ചിന്തയ്ക്ക് അതീതമായുള്ള സംഗതികളെയൊക്കെ അന്ധവിശ്വാസമെന്ന് കാണണ്ട. അതിനെക്കുറിച്ച് പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നിസ്സാരന്മാരെന്നും കാണണ്ട. യഥാർത്ഥത്തിൽ ഈ പല കാര്യങ്ങളും വായിച്ച് ഏറ്റവും കൂടുതൽ ഓർത്തോണം നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പല കാര്യങ്ങളിലും ഈ വലിയ ദൈവഭക്തരായി മാറിയവർ, ഉപദേഷ്ടാക്കളായി മാറിയവരൊക്കെ ഒരു കാര്യം ഓർത്തോണം, അവരറിവില്ലാഞ്ഞിട്ടല്ല, അവർക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റും, പലതും വായിച്ചു പറയാം, നാസ്തികരോട് അതിനോട് ചേർന്ന് വേണേ പറയാം, അവരുടെ ഭാഗമാകാം. പക്ഷേ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ അറിയാമോ? പല കാര്യങ്ങളും പഠിച്ച് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നുമല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ചിന്തിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ ആയിത്തീരേണ്ടത്. ജനറ്റിക്സിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം ഒരു ശക്തനായ പുരോഹിതനായിരുന്നു, ഒരു നല്ല ശാസ്ത്രജ്ഞനുമായിരുന്നു. ജനിതക ഘടനയെക്കുറിച്ച് കണ്ടെത്തുവാൻ, ജനറ്റിക്സിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടാൻ തക്കവണ്ണം ആ ഒരു പുരോഹിതന് സാധിച്ചെങ്കിൽ, ഈ ആത്മീയ മേഖലയിലൊക്കെ പോകുന്നവർ നമ്മൾ ഓർത്തോണം മണ്ടത്തരമായിട്ട് തിരഞ്ഞെടുത്തവരല്ല, അറിവില്ലായ്മകൾ കൊണ്ട് തിരഞ്ഞെടുത്തതല്ല, അല്ലെങ്കിൽ അന്ധകാരമുണ്ടാക്കുവാൻ വേണ്ടിയല്ല. ഇന്നത്തെ കാലത്ത് ഓർത്തോണം ശാസ്ത്രം പഠിപ്പിച്ച്
മറ്റെല്ലാ കാര്യങ്ങളെയും ഇല്ലാത്തതാണ് എന്ന് പറയുന്ന തലത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകണം. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ചോണം, ദാവീദ് രാജാവ് പറഞ്ഞ ആ സങ്കീർത്തനത്തിൻ്റെ അനുഭവം പോലെ ഞാൻ പറഞ്ഞല്ലോ, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ കാണിക്കുന്നു, അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആ വർണ്ണന നമുക്ക് കേൾക്കുവാനിടയാകണം. അതോടൊപ്പം തന്നെ അവൻ്റെ കൈവേലയെ ആകാശവിധാനം പ്രസിദ്ധമാക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുതലിൻ്റെ ഒരു അനുഭവം, ദൈവത്തിൻ്റെ കൈവേലയുടെ ഒരു അനുഭവം. നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ എങ്ങനെ ആക്കപ്പെട്ടു, ഇതൊക്കെ എങ്ങനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ കൈവേല എങ്ങനെയാകും? എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അവൻ്റെ കൈകൾ എത്ര ഭംഗിയായിട്ടാ മെനഞ്ഞത്. ഓരോ അവയവങ്ങളും അതിൻ്റേതായ സ്ഥാനത്ത് നമ്മളെ മെനഞ്ഞെങ്കിൽ, അതുപോലെ ദൈവം നമ്പുരാൻ പ്രപഞ്ചത്തെയും മെനഞ്ഞിട്ടുണ്ട്. ആ പ്രപഞ്ച സൃഷ്ടി എല്ലാ സൃഷ്ടികളേക്കാളും മുകളില്ല. ഏത് മതത്തിലുള്ളവനും സംസ്കാരത്തിലുള്ളവനും ഏത് വിജ്ഞാനത്തിൻ്റെ പുറകെ പോകുന്നവനും അത് മനസ്സിലാക്കണം. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുകയാണ്. പ്രിയമുള്ളവരെ, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ അവൻ്റെ കൈവേലയായ ഡയറക്റ്റ് കൈവേലയായ നമ്മൾ എന്താ പ്രസിദ്ധമാക്കുന്നത്? ആകാശത്തെ ദൈവം സൃഷ്ടിച്ചതുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ വില നൽകി സൃഷ്ടിച്ചവരാണ് നമ്മൾ. കാരണം അവൻ്റെ സ്വന്തം കൈവേലയാണ്, അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ്. അതുകൊണ്ട് നമ്മളൊരു വലിയ പ്രതീക്ഷ ഓർത്തോണം. അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് മരണമില്ല, ദൈവത്തിന് നിത്യന. ആയതുപോലെ ദൈവത്തിൻ്റെ കൈവേലിക്കും മരണമില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലയോ, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും കുറിച്ച് നമ്മൾ ഓർക്കണം. ജീവിക്കുന്നതോടുകൂടി എല്ലാം തീർന്നെന്നില്ല, മരിച്ചതോടുകൂടി എല്ലാം തീർന്നാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും മരിക്കുന്നു എന്നാണ്. നമുക്കും ദൈവത്തിന് മരണമുണ്ട്, നമുക്കും മരണമുണ്ടെന്നാണ്. ദൈവത്തിൻ്റെ സ്വരൂപം നശിക്കുന്നില്ല, അത് അക്ഷയമാണ്. അത് എന്താ പറയുന്നത്, അക്ഷരമല്ല, അത് അക്ഷയമാണ്. അക്ഷരമുള്ളതെന്ന് പറയുന്നത് നശിക്കുന്നതെന്ന, അക്ഷരമെന്ന് പറയുന്നത് അതായത് ഓർത്തോണം, നാശമില്ലാത്തൊരു അനുഭവത്തിലേക്ക് പോകണം. ആ അനുഭവം നമ്മളെ ശക്തീകരിക്കട്ടെ. പ്രത്യേകിച്ച് 19-ാം സങ്കീർത്തനം 1-ാം വാക്യം, പ്രത്യേകിച്ച് ദൈവം ആകാശവിധാനം വർണ്ണിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ശാസ്ത്രീയ സത്യങ്ങളെക്കുറിച്ച്, ശാസ്ത്രത്തോട് മതത്തിനുണ്ടാകേണ്ട മനോഭാവത്തെപ്പറ്റി, മതത്തോട് ശാസ്ത്രത്തിനും സമൂഹത്തിനും ഉണ്ടാകേണ്ട അനുഭവത്തെപ്പറ്റി, നാം ഇനിയും തിരിച്ചറിയേണ്ട ആത്മീയതയെപ്പറ്റി, ദൈവത്തിൻ്റെ ദിവ്യകരങ്ങളായ നമ്മൾ പുലർത്തേണ്ട ദൈവീക വിചാരത്തെപ്പറ്റിയൊക്കെ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിച്ചു. ദൈവം നമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് ഈ വരികൾ പാടാം. എന്നെ തന്നെ സന്നിധിയിൽ കാശയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.